നമസ്കാരം. നമുക്കിന്ന് സംസാരിക്കാനായിട്ട് ഒരു ഡിഫറെൻ്റ് അസറ്റ് ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, ഇക്വിറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, ഗോൾഡിനെ കുറിച്ച് സംസാരിക്കാം, നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ വളരെയധികം പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളാണ് റിട്സ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. അപ്പോൾ റിട്സിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വളരെ ഒരു ലേമാൻ്റെ ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് കൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യണ പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഒരിക്കലും അങ്ങനെയല്ല, പക്ഷേ ഒരു സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കേസിൽ ഒരു റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരും ബോംബെയിലും ഡൽഹിയിലൊക്കെ ഉള്ള ഒരു IT പാർക്കുകളുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ പാർക്കുകളൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് IT പാർക്കുകളെയൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ബിൽഡിങ് പണിയണം, അത് ബിൽഡിങ് മെയിൻറ്റെയിൻ ചെയ്യണം, അത് പിന്നെ റെൻറ്റിന് കൊടുക്കും, റെൻറ്റിൽ നിന്ന് വരുമാനം കിട്ടും. അതേമാതിരി ഇത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് എല്ലാത്തിനും ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. ഇതാണ് സാധാരണ റിയൽ എസ്റ്റേറ്റിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഈ റിട്സിൽ നടക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിൽഡറായിരിക്കും ഈ റിട്സ് ഇറക്കണം. അപ്പോൾ ബിൽഡറായിരിക്കും ഒരു ഏതാണോ IT പാർക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ബിൽഡർക്ക് എപ്പോഴും പൈസ സ്വരൂപിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ബാങ്കിൽ പോയി ലോൺ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലീസിന് കൊടുക്കുക, അങ്ങനെ ഒരു ബൾക്ക് പണം കിട്ടുക, അത് വെച്ചിട്ട് ബിൽഡിങ് പണിയുകയും അത് വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഉള്ളൊരു വഴി. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അതിന് കിട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ബിൽഡർക്ക് ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിനെ കൊണ്ടുവരികയും ആ പ്രൊജക്റ്റിൽ നിന്ന് ഒരു IPO പോലെ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ആളുകളുടെ നിന്ന് പൈസ കളക്ട് ചെയ്യാനും ഈ പൈസ വെച്ചിട്ട് ഈ ബിൽഡിങ് വാങ്ങാനും ബിൽഡിങ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൽ വരുന്ന റെൻറ്റും ക്യാപിറ്റൽ അപ്രീസിയേഷനും പിന്നെ അതിൽ നിന്ന് ഇൻട്രസ്റ്റും വരും. കാരണം ഈ ഫണ്ടിൽ നിന്നുള്ള ഫണ്ട് എടുത്തിട്ട് തന്നെ വേറെ റിയൽ എസ്റ്റേറ്റുകൾക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റും, അതിൽ നിന്ന് ലോണിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റും കിട്ടും. ഈ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വരുന്ന വരുമാനം എല്ലാവരും ഇൻവെസ്റ്റേഴ്സിന് പാസ് ഡൗൺ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് പൊതുവെ ഒരു റിട്സ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഒന്നും കൂടിയും ഒരു പിക്ചറൈസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ബിൽഡർ ബിൽഡിങ് ഒരു ആളുകളിൽ നിന്ന് പൂൾ ഓഫ് ഇൻവെസ്റ്റിംഗ് എടുക്കും ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന്, എന്നിട്ട് ആ വലിയൊരു ഫണ്ടിനെ എടുത്തിട്ട് ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് റെൻ്റ് കിട്ടും, പിന്നെ ഇനി ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകൾക്ക് അവർ ലോണായിട്ട് കൊടുക്കും, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. കാലാകാലങ്ങൾ ചെല്ലുമ്പോൾ ഇതിൽ നിന്ന് ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. ഇതെല്ലാനും ഇൻവെസ്റ്റേഴ്സിന് പാസ് ചെയ്യും. ഇതാണ് റിട്സിൽ നടക്കുന്നത്. അപ്പോൾ ഈ റെൻ്റ് പാസ് ചെയ്യണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഇതിലൊരു നിയമം എന്ന് പറഞ്ഞാൽ 90% റെൻ്റ് എത്രയാണോ കളക്ട് ചെയ്തത് അതിൻ്റെ 90% ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ളതാണ് ഒരു നിയമം. അപ്പോൾ ഇതിൽ നിന്നൊരു ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വഴി ഇതിലുണ്ട്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണോ, പൊതുവേ റിട്സിൽ ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും, കാരണം അങ്ങനെ ഒരു റീഫിനാൻസിങ് ഇപ്പോൾ ഇന്ത്യയിലത്തെ അവസ്ഥയിൽ അധികം നടക്കുന്നില്ല. ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ടാക്സ് ലാബ് എത്രയാണോ അതനുസരിച്ചിട്ട് കൊടുക്കാനായിട്ട് ബാധിച്ചതാണ്. ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ വരുന്നത് എന്താ പറയുക, സാധാരണ വരുന്ന പോലെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൊടുക്കണം. അപ്പോൾ 3 വർഷം മുന്നേ വരണമെന്നുണ്ടെങ്കിൽ 3 വർഷത്തിന് മുന്നാണ് നമ്മൾ ഇത് നമ്മളുടെ റിട്സ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. 3 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. അത് ഡെറ്റിൻ്റെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ടാക്സ് ബ്രാക്കറ്റ് അതാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിലിപ്പോൾ റിട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് റിട്സ് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ബയേഴ്സ് അവൈലബിൾ ആണെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ മേജറായിട്ട് ഇപ്പോൾ 2 എണ്ണമാണ്, ഒരു മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു
300 രൂപയെ താഴെയാണ്, 290 രൂപയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു റേറ്റ് പറഞ്ഞാൽ 300 രൂപ ലെവൽ. പിന്നെ എംബസി ഗോൾഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റിട്സ് അവൈലബിൾ ആണ്, അതിന് ഏകദേശം 350-340 രൂപയാണ് ഇപ്പോഴത്തെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്, ഒരു യൂണിറ്റിന്. ഇതും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എപ്പോഴും വാങ്ങാനും വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മൾ എഫ് ഡിയിലും കാര്യങ്ങളിലൊക്കെ റേറ്റ് കുറഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ ഉള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് ഇത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണങ്ങിയിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ മ്യൂച്വൽ ഫണ്ടിലും ഒരെണ്ണം അവൈലബിൾ ആണ്. ഇപ്പോൾ കൊടാക്കിൻ്റെ ഒക്കെ ഒരു മ്യൂച്വൽ ഫണ്ട് അവൈലബിൾ ആണ്. അത് ഒരു ഫണ്ട് ഓഫ് ഫണ്ടാണ്. ഇതിൽ നിക്ഷേപിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിനായിട്ട് സിംഗപ്പൂരും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ഇതേമാരിത്ത കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിൽ കൊടാക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ മ്യൂച്വൽ ഫണ്ടുള്ളത്. അപ്പോൾ റിട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്തിന് റിട്സിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷനാണ്. കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഡെറ്റിലാവാം, അല്ലെങ്കിൽ ഇക്വിറ്റിയിലാവാം, അല്ലെങ്കിൽ ഗോൾഡിലാവാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫണ്ടിലാവാം. ഇതോടൊപ്പം തന്നെ ഇതിനോട് യാതൊരു വിധ കോർഡിനേഷനും ഇല്ലാത്ത ഒരു സാധനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിയൽ എസ്റ്റേറ്റിലും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് റിട്സിൽ നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇതിനെ ഒരു ഡെറ്റിനേക്കാളും ഒരു കുറച്ചും കൂടി ഹയറായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒന്ന് നമുക്ക് റെൻറ്റ് കിട്ടും, 90% നമുക്ക് പാസ് ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ ഇതിലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ നടക്കുന്നുണ്ട്. അതും ഇൻവെസ്റ്റർക്ക് എന്നാണോ വിൽക്കുന്നത് ആ സമയത്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു നോളജ് ആയിക്കോട്ടെ. നമുക്ക് റിട്സ് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. റെഗുലേഷൻസൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ആ റെഗുലേറ്റഡ് ആയിട്ടേ നമുക്ക് ഈ ഫണ്ടുകളെല്ലാവരും പോകുള്ളൂ. അപ്പോൾ ആ റെഗുലേറ്ററി സൈഡിൽ സേഫാണ്. ഇതിൽ ഇനിയും പോപ്പുലാരിറ്റി വരും. കാരണം നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടൗണുകളിലും എല്ലായിടത്തായിട്ട് പുതിയ പുതിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇങ്ങനെ ഇൻ്റർനാഷണൽ റിയൽ എസ്റ്റേറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ഒരു നന്നായിട്ട് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഡെറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റിട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു വാല്യുബിൾ ഇൻഫോർമേഷൻ ആയിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ഇമെയിൽ ഐ ഡി ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.